ഗുഡ് മോർണിംഗ്. നമ്മൾ എപ്പോഴും കേൾക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന വാക്കാണ് ആത്മവിശ്വാസം. എന്താണ് ആത്മവിശ്വാസം? നമുക്ക് നമ്മളിൽ തന്നെയുള്ള ഒരു വിശ്വാസമാണ് അല്ലെ ആത്മവിശ്വാസം എന്ന് പറയുന്നത്. നമ്മുടെ കഴിവുകളിലുള്ള വിശ്വാസം അല്ലെ, നമ്മുടെ അറിവുകളിലുള്ള വിശ്വാസം, അല്ലെങ്കിൽ എന്നെ കൊണ്ട് അത് കഴിയുമെന്നുള്ളൊരു വിശ്വാസം. നമുക്ക് നമ്മളിൽ തന്നെയാണ് ആദ്യ വിശ്വാസമുണ്ടാകുന്നത്. നമ്മളെ നമ്മൾ വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ ആരാണ് വിശ്വസിക്കുക? പലപ്പോഴും ഈ ഒരു വിശ്വാസം, ആത്മവിശ്വാസം നമുക്ക് നഷ്ടപ്പെടാറുണ്ട്. അത് പല സാഹചര്യങ്ങളിലാണ്. നമ്മൾ തോൽവികളെ ഭയപ്പെടുമ്പോഴാണ് പ്രധാനമായിട്ടും നമുക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നത്. അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നെ ശ്രദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നു, അവരുടെ മുന്നിൽ ഞാൻ ഒരു മോശക്കാരനാകുന്നു, എൻ്റെ കുറവുകൾ അവർ ശ്രദ്ധിക്കപ്പെടുമോ എന്നുള്ള ഒരു ഭയമാണ് നമ്മളിലെ ആത്മവിശ്വാസത്തെ ഇല്ലാതാക്കുന്നതാണ്. പലപ്പോഴും നമ്മുടെ ആത്മവിശ്വാസത്തെ ഇല്ലാതാക്കുന്നത് നമ്മൾ വളർന്നു വന്ന സാഹചര്യം, കുട്ടിക്കാലങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ പഠിച്ച സാഹചര്യം, ഇവിടുന്നൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുള്ള, നമുക്ക് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുള്ള പല സാഹചര്യങ്ങൾ നമ്മുടെ ആത്മവിശ്വാസം ഇല്ലാതാക്കുന്നതാണ്. നിന്നെക്കൊണ്ട് അതിന് കഴിയില്ല, അല്ലെങ്കിൽ നീ ശ്രമിച്ചാൽ നടക്കില്ല എന്ന് പലപ്പോഴും പലരും നമ്മളോട് പറഞ്ഞിട്ടുണ്ടാകും. ഇതൊക്കെ നമ്മുടെ ആത്മവിശ്വാസത്തെ ഇല്ലാതാക്കാൻ പല കാരണങ്ങളുമായിട്ടുണ്ടാകാം. നമ്മൾ എത്ര വളർന്നാലും, നമ്മൾ എത്ര പഠിച്ചാലും, എത്ര ഉയരങ്ങളെത്തിയാലും, പലപ്പോഴും നമ്മുടെ ഉള്ളിൽ ഈ പഴയ ചിന്തകളും പണ്ട് നമ്മൾ കേട്ട് കേട്ട് തഴമ്പിച്ച വാക്കുകളും നമ്മുടെ ഉപബോധ മനസ്സിൽ സേവ് ചെയ്യപ്പെട്ടിരിക്കുക. കഥ പറയാം. ഒരാൾ ഒരു വീട്ടിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുക. ആ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ഇയാളൊരു ബോർഡ് കണ്ടു, പട്ടിയുണ്ട് സൂക്ഷിക്കുക. ഈ ബോർഡ് കണ്ടപ്പോൾ ഇയാളുടെ ഉള്ളൊരു ഭയമുണ്ടായി, എങ്കിലും ഇയാൾ ധൈര്യം സംഭരിച്ച് മുന്നോട്ട് വന്നു. അങ്ങനെ പോകെ പോകെ ഈ വീടിൻ്റെ ഗേറ്റിലേക്ക് എത്താറായപ്പോൾ അവിടെ മറ്റൊരു ബോർഡ് ഇയാൾ കണ്ടു, കുരക്കുന്ന പട്ടിയുണ്ട് സൂക്ഷിക്കുക. ഇയാളുടെ സംഭരിച്ച് ധൈര്യമെല്ലാം ചോർന്നുപോയി, ഉള്ളിൽ ഭയം വർദ്ധിച്ചു. എങ്കിലും ഈ വീട്ടിലേക്ക് പോകാൻ ഇയാൾക്ക് ആവശ്യമാണ്. ഇയാൾ നന്നായി ധൈര്യം സംഭരിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ വീടിൻ്റെ പടിയിലെത്താറായപ്പോൾ മറ്റൊരു കൂട് കണ്ടു, കടിക്കുന്ന പട്ടിയുണ്ട് സൂക്ഷിക്കുക. ഇത് കണ്ടോടുകൂടി ഇയാളെ സകല ധൈര്യവും ചോർന്നുപോയി. ഇയാൾ നന്നായി ഭയപ്പെട്ടു. മുന്നോട്ട് പോവാൻ ഇയാൾ പേടിച്ചു നന്നായിട്ട്. എങ്കിലും ഇയാൾക്ക് അവിടെ പോകേണ്ടത് അത്യാവശ്യമായതുകൊണ്ടും ആ വീട്ടിലെ ആളെ കാണേണ്ടത് വളരെ അർജൻ്റ് ആയതുകൊണ്ടും ഇയാൾ രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് വന്നു. അങ്ങനെ വീടിൻ്റെ പടി കയറി ഉമ്മറത്തെത്തിയപ്പോഴാണ് ഇയാൾ കണ്ടത് ഒരു കുഞ്ഞു പട്ടി. കടിക്കാൻ പോയിട്ട് ഒന്ന് ഓടാൻ പോലും ശേഷിയില്ലാത്ത ചെറിയൊരു പട്ടിക്കുട്ടിയെ കണ്ടു. ഇത് കണ്ടപ്പോൾ ഇയാളുടെ ആ ഉള്ളിലെ ഭയം എല്ലാം മാറി. അയാൾ ഗൃഹനാഥനെ വിളിച്ച് ചോദിച്ചു, ഈ ഒരു കുഞ്ഞു പട്ടിക്കാണോ നിങ്ങൾ ഇത്രയും വലിയ ബോർഡുകൾ വഴിയിൽ സ്ഥാപിച്ചിട്ടുള്ളത്? അപ്പോൾ ഗൃഹനാഥൻ പറഞ്ഞു, ഈ ഒരു പട്ടിയെ കൊണ്ട് ചിലപ്പോൾ എനിക്കൊരു കള്ളനെ തുരത്താൻ പറ്റിയേക്കില്ല, പക്ഷേ ആ ബോർഡുകൾ കൊണ്ട് എൻ്റെ വീട്ടിലേക്ക് വരുന്ന കള്ളന്മാരെ എനിക്ക് തുരത്താൻ കഴിയും. നാം എല്ലാവരും ജീവിക്കുന്നത് ഇതുപോലെയുള്ള ഭയം ഉള്ളിൽ വെച്ചുകൊണ്ടാണ്. അല്ലെങ്കിൽ കുട്ടിക്കാലം മുതൽ നമ്മളുടെ ഉള്ളിൽ സ്ഥാപിച്ചു വെച്ചിട്ടുള്ള ഇത്തരം ബോർഡുകളാണ് പല വ്യക്തികൾ അല്ലെ, പല നമ്മുടെ സുഹൃത്തുക്കളാവാം, നമ്മുടെ പേരൻസ് ആവാം, നമ്മുടെ അധ്യാപകരാവാം, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ജോലി ചെയ്തവരാവാം, ഇവരൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് സ്ഥാപിച്ചു തന്നിട്ടുള്ള ഇത്തരം ബോർഡുകളുണ്ട്. ഇതാണ് നമ്മുടെ ആത്മവിശ്വാസത്തെ ഇല്ലാതാക്കുന്നത്. ഈ ബോർഡുകൾ നമ്മുടെ ഉള്ളിൽ നിന്ന് എടുത്തു മാറ്റിയാൽ നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുത്തുകൊണ്ട് വളരെ മികച്ച രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഇത്തരം ബോർഡുകൾ കണ്ട് ഭയപ്പെട്ട് അയാൾ തിരിച്ചു പോയിരുന്നെങ്കിൽ ഒരിക്കലും അയാളെ വീട്ടിലേക്ക് എത്തില്ലായിരുന്നു. ആ ബോർഡുകളിൽ നിന്നും ഭയപ്പെടാതെ, ഭയപ്പെട്ടുവെങ്കിലും ധൈര്യം സംഭരിച്ചുകൊണ്ട് അയാൾ മുന്നോട്ട് പോയപ്പോഴാണ് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നത്. ലക്ഷ്യത്തെത്തിയപ്പോഴോ അത്രയും സമയം കണ്ട ബോർഡുകളെല്ലാം വെറുതെ ആയിരുന്നു എന്ന് അയാൾക്ക് മനസ്സിലായി. അതുപോലെയുള്ള ഭയത്തിന് അടിമപ്പെടാതെ നമ്മുടെ സ്വപ്നങ്ങളുടെ പുറകെ പോകാൻ പറ്റണം. ഇത്തരം ഭയങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ലക്ഷ്യങ്ങൾ നേടാൻ ശ്രമിക്കണം. നമ്മുടെ ആത്മവിശ്വാസം വീണ്ടെടുക്കാനായിട്ട് നമുക്ക് പല കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പുറകോട്ട് വലിക്കുന്ന, നമ്മളിലേക്ക് നെഗറ്റീവ് മാത്രം പറയുന്ന, നമ്മളിലേക്ക് ഭയം കുത്തിവെക്കുന്ന ആളുകളെ, സുഹൃത്തുക്കളെ, ആരായിക്കോട്ടെ, അവരെ അപ്പോൾ തന്നെ നമ്മുടെ
കോണ്ടാക്റ്റിൽ നിന്നും ഒഴിവാക്കുക എന്നുള്ളതാണ്. നമ്മളിലേക്ക് പോസിറ്റീവ് ചിന്തകൾ നടക്കുന്ന, നമ്മളെ മുന്നോട്ട് നയിക്കാൻ, നമ്മളെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സഹായിക്കുന്ന, അല്ലെങ്കിൽ നമ്മളിലേക്ക് ഒരുപാട് ഗുണങ്ങൾ, ഒരുപാട് അറിവുകൾ, ഒരുപാട് കഴിവുകൾ പകർന്നു തരുന്ന നല്ല കൂട്ടുകെട്ടുകൾ സൃഷ്ടിച്ചെടുക്കുക എന്നാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനായിട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അറിവ് നേടുക എന്നുള്ളതാണ്. നമ്മുടെ മേഖലയിൽ, നമ്മുടെ വിഷയങ്ങളിൽ കൂടുതൽ പഠിക്കുക, കൂടുതൽ അറിവ് നേടാൻ ശ്രമിക്കുക. നമ്മൾക്ക് ഭയപ്പെടേണ്ടതില്ല, തോൽവിയും നമ്മൾ ഭയപ്പെടേണ്ടില്ല. തോറ്റതിന് ആരെയും എവിടെയും വെടിവെച്ച് കൊന്നിട്ടൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ തന്നെ, നമ്മുടെ സുഹൃത്തുക്കളുടെ തന്നെ, നമ്മളെ അത്രയും കഴിവില്ലാത്തവർ, നമ്മുടെ അത്രയും ഫെസിലിറ്റി ഇല്ലാത്തവർ, നമ്മുടെ അത്രയും ആരോഗ്യമില്ലാത്തവർ നമുക്ക് മുന്നേ വിജയങ്ങളെത്തിയിട്ടുണ്ട്. അവരൊക്കെ മുന്നോട്ട് കുതിച്ചത് ഇത്തരം കഴിവുകൾ, അല്ലെങ്കിൽ നമ്മളെക്കാൾ അറിവുള്ളത് കൊണ്ടല്ല, അവരുടെ ഉള്ളിൽ നമ്മളെക്കാൾ ആത്മവിശ്വാസമുള്ളത് കൊണ്ടാണ്. നമുക്ക് നമ്മളെ വിശ്വസിക്കാൻ പറ്റണം. നമ്മുടെ കഴിവുകളിൽ, നമ്മുടെ അറിവുകളിൽ നമ്മളെ കൊണ്ടത് പറ്റുമെന്നുള്ളൊരു വിശ്വാസമാണ്. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ, നമ്മളെ നമ്മൾ വിശ്വസിച്ചില്ലെങ്കിൽ പിന്നെ ആരാണ് നമ്മളെ വിശ്വസിക്കാൻ പോകുന്നത്? നമുക്ക് വളരെ ചെറിയൊരു ഉദാഹരണം നോക്കാം. ഇന്ന് മലയാളത്തിലെ ഏറ്റവും മികച്ച യുവതാരങ്ങൾ ആരെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ ഉത്തരം ഫഹദ് ഫാസിലായിരിക്കും. അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമ നമ്മൾ കണ്ടതാണ്, അദ്ദേഹത്തെ പെർഫോമൻസ് നമ്മൾ കണ്ടതായിരുന്നു. ആദ്യ സിനിമ കയ്യെത്തുന്ന ദൂരത്തുണ്ട് അല്ലേ? ആ സിനിമയും ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസും തമ്മിൽ എന്തൊരു വ്യത്യാസമാണുള്ളത് അല്ലേ? പഴയ ഫഹദ് ഫാസിലാണോ ഇപ്പോൾ ഉള്ളത്? കാരണം എന്താണ്? അദ്ദേഹം പഠിച്ചു. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അതിലേക്കെത്താൻ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരുന്നു. നമുക്ക് വേണ്ടത് പരിശ്രമങ്ങളാണ്. കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക, നന്നായി പഠിക്കുക, ഏതൊരു വിഷയത്തിലേക്കും ഇറങ്ങിച്ചെന്നുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ അറിവ് നേടാൻ ശ്രമിക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ശരീരഭാഷയാണ്. നമ്മളിൽ ആത്മവിശ്വാസം ഉണ്ടാക്കുന്ന നമ്മുടെ ശരീരഭാഷയാണ്. നിവർന്ന് നടക്കാൻ നമ്മൾ ശ്രമിക്കണം. പുഞ്ചിരിക്കുന്ന ചിരിക്കുന്ന ഒരു മുഖമുണ്ടായിരിക്കണം നമുക്ക് അല്ലേ? ചിരിച്ചുകൊണ്ട്, ചിരിയാണ് ഒരു മനുഷ്യന് ആത്മവിശ്വാസം വളർത്തുന്നത്. നമുക്ക് മനസ്സ് തുറന്ന് മുഖം ചിരിച്ചുകൊണ്ടേയിരിക്കണം. ജീവിതം എന്നത് ജയങ്ങളും പരാജയങ്ങളും നിറഞ്ഞിട്ടുള്ളതാണ് അല്ലേ? വിജയിച്ചുകൊണ്ടേ മാത്രം ഇരിക്കുന്നവർക്ക് മുന്നേ ഒരു കാലഘട്ടമുണ്ടായിരുന്നു, ഒത്തിരി പരാജയങ്ങൾ അറിഞ്ഞത്. ഓരോ പരാജയങ്ങളും നമുക്ക് വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണെന്ന് പറയും. തോമസ് ആൽവ എഡിസൺ ബൾബ് കണ്ടുപിടിച്ചത് 1000 തവണ 1000 ടൈപ്പ് ഫിലമെൻറ്റുകൾ പരീക്ഷിച്ച ശേഷമാണ്. 999 ഫിലമെൻറ്റ് പരാജയമായിരുന്നു. അദ്ദേഹം 1000 തവണയാണ് ടെങ്സ്റ്റൺ യൂസ് ചെയ്തുകൊണ്ട് ഒരു ഫിലമെൻറ്റ് കണ്ടുപിടിച്ചത്. നമ്മളെല്ലാം വെളിച്ചം തരുന്ന ഈ ബൾബ് അദ്ദേഹം കണ്ടുപിടിച്ചത്. അദ്ദേഹത്തോട് ഒരിക്കൽ ചോദിച്ചു, ഇത്രയും തവണ താങ്കൾ പരാജയപ്പെട്ടിട്ട് എന്ത് തോന്നുന്നു? അദ്ദേഹം പറഞ്ഞു, ഞാൻ പരാജയപ്പെടുകയായിരുന്നില്ല. എൻ്റെ 999 പരീക്ഷണങ്ങളിലും ഞാൻ പഠിച്ചത് ആ 999 മെറ്റീരിയലും ഫിലമെൻ്റ് ആക്കാൻ പറ്റില്ല എന്നുള്ളൊരു അറിവ് എനിക്ക് കിട്ടി. ഇതിനെയാണ് നമ്മൾ പോസിറ്റീവ് ചിന്ത എന്ന് പറയുന്നത്. ആ ഒരു ആത്മവിശ്വാസം വെച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇത്ര വലിയ കണ്ടുപിടുത്തം നടത്തിയത്. നമുക്ക് സംഭവിച്ചിട്ടുള്ള നമ്മുടെ പരാജയങ്ങൾ, നമ്മുടെ വീഴ്ചകൾ, അതെല്ലാം നമുക്ക് ഓരോ പാഠങ്ങളാണ്. നാളെ അത് ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന റിസൾട്ട് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. അത് നമുക്ക് ആവർത്തിക്കാതിരിക്കാനും മുന്നോട്ട് പോകാനുള്ള യാത്രയിൽ നമുക്ക് അറിവുകൾ പ്രയോജനപ്പെടുത്താനും പറ്റുന്ന ഒന്നായി മാറി. ഒരു ചെറിയ കഥ കൂടി പറയാം. ഒരിക്കൽ ഒരു ക്ലാസ്സിൽ ഒരു അധ്യാപകൻ പൂമ്പാറ്റയുടെ ചിത്രശലഭത്തിൻ്റെ പല കാലഘട്ടങ്ങൾ, വളർച്ചയുടെ കാലഘട്ടങ്ങൾ പഠിപ്പിക്കുന്നതിനായിട്ട് ഒരു കൊക്കൂണുമായിട്ട് ക്ലാസ്സിൽ വന്നു. അദ്ദേഹം ആ കൊക്കൂൺ ടേബിളിൽ വെച്ചിട്ട് കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾ കാത്തിരിക്കുക, ഈ കൊക്കൂണിനകത്ത് നിന്ന് എങ്ങനെയാണ് ഒരു ചിത്രശലഭം പുറത്തേക്ക് വരുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. കുട്ടികൾ മണിക്കൂറുകൾ കാത്തിരുന്നു. ഈ കൊക്കൂൺ പയ്യെ പൊട്ടിച്ച് പൊട്ടിച്ച് അകത്ത് നിന്ന് ഈ പൂമ്പാറ്റ പുറത്തേക്ക് വരാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അധ്യാപകൻ പറഞ്ഞു, നിങ്ങൾ ആരും അതിൽ തുടരരുത്, നിങ്ങൾ കാത്തിരിക്കണം. സമയം കഴിഞ്ഞു, ഈ കൊക്കൂണിനകത്ത് നിന്നും പൂമ്പാറ്റ പുറത്തേക്ക് വരാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇത് കണ്ട്, ഇതിൻ്റെ പരിശ്രമം കണ്ട് ഒരു കുട്ടിക്ക് സഹിക്കാൻ പറ്റിയില്ല. ഒത്തിരി സമയമായി ഈ പൂമ്പാറ്റ പുറത്തേക്ക് വരാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഈ കുട്ടി പതുക്കെ ഈ കൊക്കൂൺ പൊട്ടിച്ചു കൊടുത്തു, ഈ പൂമ്പാറ്റ പുറത്തേക്ക് വരാൻ. അങ്ങനെ ഈ പൂമ്പാറ്റ പുറത്തേക്ക് വന്നു. പക്ഷേ ആ പൂമ്പാറ്റക്ക് പുറത്തു വന്ന പൂമ്പാറ്റക്ക് പറക്കാൻ പറ്റുന്നില്ലായിരുന്നു.
മറ്റു കൊക്കൂണ്ന്ന് വന്ന പൂമ്പാറ്റകളെല്ലാം പറക്കാൻ തുടങ്ങി. പക്ഷേ ഈ കുട്ടി പൊട്ടിച്ചു കൊടുത്ത കൊക്കൂണിനകത്തുനിന്ന് പൂമ്പാറ്റകൾ പറക്കാൻ പറ്റുന്നില്ല, അതിൻ്റെ ചിറകുകൾ കരിഞ്ഞുപോയി. ഇത് കണ്ട് അധ്യാപകൻ പറഞ്ഞു, നിങ്ങൾ ആ കൊക്കൂൺ പൊട്ടിക്കാൻ സഹായിച്ചതാണ് ആ പൂമ്പാറ്റയ്ക്ക് പറക്കാൻ സാധിക്കാതിരുന്നത്. ഓരോ തവണയും ആ കൊക്കൂൺ പൊട്ടിക്കാൻ വേണ്ടി പൂമ്പാറ്റ അകത്തു നിന്ന് ശ്രമിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ അതിൻ്റെ ചിറകുകൾക്ക് ശക്തി കിട്ടിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ഇതിൽ നിന്ന് ഒരു വിഷമഘട്ടത്തിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് കടക്കാൻ നമ്മൾ തന്നെ ശ്രമിക്കുമ്പോഴാണ് നമ്മുടെ ചിറകുകൾക്ക് ശക്തി കിട്ടുന്നത് അല്ലേ. നമ്മുടെ വ്യക്തി ജീവിതത്തിലായാലും നമ്മുടെ ജോലിയിലായാലും ഒരു വിഷമഘട്ടം വരുമ്പോൾ നമ്മൾ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നു പുറത്തോട്ട് കടക്കാൻ. ഓരോ പ്രതിസന്ധി നമ്മളിലേക്ക് വന്നു ചേരുമ്പോഴും പുറത്തേക്കുള്ള പരിശ്രമം കൂടിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ ഓരോ ഘട്ടത്തിലും നമ്മുടെ ചിറകുകൾക്ക് ശക്തി കിട്ടിക്കൊണ്ടേയിരിക്കും. സ്വയം നമ്മൾ പുറത്തേക്ക് വരാൻ പറ്റണം നമ്മുടെ പ്രതിസന്ധികളൊന്നും അല്ലേ. കൊക്കൂണകത്ത് പൂമ്പാറ്റ പുറത്തേക്ക് വരുന്നത് പോലെ ഈ വലിയൊരു ആകാശം നമുക്കായിട്ടിവിടെ കാത്തിരിപ്പുണ്ട്. നമ്മുടെ ചിറകുകൾക്ക് ശക്തി കിട്ടാൻ നമ്മൾ പുറകോട്ടല്ല പോകണ്ടേ, നമ്മുടെ കൊക്കൂൺ നമ്മൾ പൊട്ടിച്ചെറിയാൻ പറ്റണം. സ്വയം നമ്മൾ ഇറങ്ങിത്തിരിക്കണം. നമ്മളിലേക്കുള്ളൊരു ആത്മവിശ്വാസം, നമ്മളിലൊരു വിശ്വാസം, അത് നമുക്കാണ് ഉണ്ടാകേണ്ടത്. നമ്മളിലുള്ള വിശ്വാസം, നമ്മളിൽ നമുക്കുള്ളൊരു വിശ്വാസം കാണുമ്പോഴേ മറ്റൊരാൾക്ക് നമ്മളെ വിശ്വസിക്കാൻ പറ്റും. എല്ലാവർക്കും നല്ലൊരു ദിനം നേർന്നുകൊണ്ട് റനീഷ് റഹ്മാൻ, താങ്ക് യു.